ഇപ്പോൾ ഒരു തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ ഭവനങ്ങളിൽ, ഇപ്പം പെൺകുട്ടിയുടെ ആണെങ്കിലും ആൺകുട്ടിയുടെ ആണെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫ്ലുവൻസ്. വിവാഹം കഴിഞ്ഞും അവരെ തീരുമാനിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ഒത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ സമ്മതിക്കാതെ അവരെ പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പേരൻസ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ, അതിലൂടെ ഇത് അഡ്ജസ്റ്റായി പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ കൗൺസിലിംഗിലൂടെ പരിഹരിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഇതൊരു ഒരു മുൻകൂട്ടി ഒരു അറിവ് കൊടുക്കുന്നത് പോലെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങള് അവര് വളർന്നു വരുന്നതായിട്ടുള്ള ഭവനങ്ങളില് അന്ന് വരെ, മേ ബി ഇപ്പൊ ഒരു 25-ാമത്തെ വയസ്സിലാണ് വിവാഹമെങ്കിൽ, ആ 25 വർഷവും ഇവര് വളർന്നു വന്ന അവരുടെ ഫാമിലി ഒരു ഭയങ്കര ക്ലോസ് നിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ, ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയേക്കാം, റിലേറ്റീവ്സ് ആയേക്കാം. എന്നാൽ വിവാഹം കഴിക്കുന്ന ഈ വ്യക്തിയോട് ചുരുക്കം നാളുകളുടെ പരിചയമായിരിക്കും. അപ്പൊ നാച്ചുറലി അവരുടെ ജീവിതത്തിൽ ഈ മുൻപുള്ള ബന്ധങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. പക്ഷെ വിവാഹം എന്ന് പറയുന്ന അറേഞ്ച്മെന്റിലേക്ക് അവർ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും അവരൊരു പുതിയ യൂണിറ്റാണ്. അതിനകത്തുള്ള അവരുടെ ആ അറേഞ്ച്മെന്റിനകത്തൊരു വ്യത്യാസമുണ്ട്. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനകത്ത് നമുക്ക് ഒത്തിരി വാല്യൂസ് ഉണ്ടല്ലോ. നമ്മുടെ ഫാമിലി, വിവാഹത്തിന് ശേഷമാണെങ്കിലും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ബന്ധം മാത്രമല്ല, അതിനകത്ത് കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു ഒരു ആണല്ലോ മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഈ എല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിരുകൾ ഇടേണ്ടുന്നിടത്ത് അതിരുകൾ ഇട്ട് അവരുടെ കുടുംബജീവിതത്തിന്റെ ആ സാങ്ക്ടിറ്റിയെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില വ്യക്തികളിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, വിവാഹത്തിന് മുമ്പ് വരെ അവർ കൊണ്ടു നടന്നിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ സോൾട്ടായി എന്ന് വേണമെങ്കിലും പറയാം, അവരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പം വിവാഹത്തിന് ശേഷം ഇത് പലയിടങ്ങളിലും ഒരു തടസ്സമാകാം, അവരിലെ ഈഗോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ അതെല്ലാം ഈ കൗൺസിലിങ്ങിനകത്ത് കൊണ്ടുവരേണ്ട. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റൊന്നുമില്ല, അതിനകത്ത് അവർ തെറ്റായി ഒന്നും ചെയ്യുന്നില്ല, അവർ സ്നേഹമാണ്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ വിവാഹ ജീവിതം കഴിയുമ്പോൾ അത് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, വളരെ സത്യസന്ധമായ ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും അത് കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ ഇവിടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കൗൺസിലിംഗിനകത്ത് ഉൾക്കൊള്ളുമായിരിക്കും അല്ലേ? ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനകത്ത് ഓരോന്ന് മുൻകൂട്ടി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ള വിഷയങ്ങളെ ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല ഹെൽത്തി പ്രാക്ടീസസും അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തന്നെ പലയിടങ്ങളിൽ പല വിധത്തിലാണ് അത് ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ അരമണിക്കൂറിനകത്ത് അല്ലേ, വളരെ ഷോർട്ടായിട്ടൊരു പേരിന് വേണ്ടി മാത്രം. പ്രത്യേകിച്ച് ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവർക്കൊരു നിയമം പോലെയുണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ നെയിം സേക്കിന് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഈ വ്യക്തികൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ട് എങ്കിൽ ഒരു നല്ല സെഷൻ പോലെ തന്നെ എടുക്കണം. കാരണം ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണം, തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കണം. ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കാനുള്ള ഒരു ഇടം അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ബന്ധം അവിടം കൊണ്ട് തീരുന്നില്ല. വിവാഹത്തിന് ശേഷവും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തിരിച്ചു വന്ന ആ വിഷയത്തെ കുറിച്ച് ഒരു കൗൺസിലിംഗ് വീണ്ടും ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു ബന്ധമാണ് ഈ ഒരു കാര്യത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കൂട്ടുകെട്ടുകള്, ബന്ധങ്ങള്, മുൻപുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്സ്, അതൊക്കെ ചിലത് ബ്രേക്കപ്പ് ആയി കാണും, അതിൻ്റെ വേദനകൾ ഇപ്പോഴും മാറാത്ത വേദനകൾ കാണും. അപ്പോ ഒരു വ്യക്തിയിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഇഷ്യൂസ് വരും.
അപ്പൊ ഇതൊക്കെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഒന്ന് പറഞ്ഞ് കേട്ട് സംസാരിച്ച് സെറ്റിലാക്കി ഒരു പുതിയ ആരംഭം പോലെ തുടങ്ങിയാൽ അത് വളരെ ഹെൽത്തിയാണ്, കുടുംബജീവിതത്തിന് വളരെ ഹെൽത്തിയാണ്.